ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വണ്ടി നമ്മൾ റീടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആ പേപ്പർ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നാല് ഡോക്യുമെൻസാണ് അത്യാവശ്യമായിട്ട് റീടെസ്റ്റിന് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വണ്ടി റീടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പം ഫ്യൂച്ചറിൽ ഈ പ്രൊസീജിയേഴ്സ് മാറിയേ. അപ്പം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആർ സി വേണം. അപ്പം ഈ വണ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിലല്ലെങ്കിൽ അടുത്തൊരു ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഓണറിൻ്റെ സെയിൽ ലെറ്റർ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രസൻ്റ്ലി പഴയ ഓണറിൻ്റെ ആധാർ കാർഡും കൂടെ ചോദിക്കുന്നുണ്ട് വാഹനിലുള്ള വണ്ടിയാണെങ്കിൽ. പക്ഷേ വാഹനിലില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം പറ്റുമെങ്കിൽ ആധാർ കാർഡും കൂടെ കൊണ്ടുപോകുക. അപ്പം ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ആർ സി ബുക്ക്, നിങ്ങളുടെ പേരിൽ വണ്ടി അല്ലെങ്കിൽ സെയിൽ ലെറ്റർ, ആധാർ കാർഡിൻ്റെ കോപ്പി, ഓണറിൻ്റെ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഓൺലൈൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടികൾ ഇൻഷുറൻസ് എടുക്കുന്ന ഓപ്ഷൻ ചിലപ്പം കിട്ടത്തില്ല. പക്ഷേ ഏറ്റവും തലവേദന കുറഞ്ഞത് ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കുന്നതാണ്. കാരണം നമ്മൾ തേർഡ് പാർട്ടിയാണ് എടുക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ഇപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കവർ ഫോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അവരെന്നെ സ്പോൺസറൊന്നും ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ജസ്റ്റ് വണ്ടിയുടെ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് അവരുടെ ഡേറ്റാബേസ് അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാഹൻ ഡേറ്റാബേസാണ്. അതിനകത്തുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് അവർ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരും നിങ്ങൾക്ക്. അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾസിലെക്കുന്ന ഏജൻസിനെ പരിചയം കാണും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പൊല്യൂഷനാണ്. അപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ഒറിജിനൽ ആർ സി വേണം. ആർ സി ഓണറിൻ്റെ ഇപ്പം നിങ്ങളാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസും പൊല്യൂഷനും മതി. പക്ഷേ ആർ സി ഓണർ നിങ്ങളല്ലെങ്കിൽ സെയിൽ ലെറ്റർ വേണം, ആർ സി ഓണർ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. പിന്നെ കൂടാതെ ഇപ്പം നിങ്ങളുടെ പേരിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്രസ് പ്രൂഫ്, ഐ ഡി പ്രൂഫ് വേണം. ആധാർ കാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത്രയും ഡോക്യുമെൻസ് നമുക്ക് വേണം. അപ്പോൾ ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അത്യാവശ്യം നമുക്കൊരു വണ്ടി റീടെസ്റ്റിന് പോകുമ്പോൾ ആവശ്യം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഓവറോൾ കണ്ടീഷനാണ്. വണ്ടി എന്ന് പറയുന്നത് എന്തായാലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പം അതിനെ നമുക്ക് ഇപ്പം ചില ആൾക്കാർ ചെയ്യുന്ന പോലെ ഫിറ്റ്നസ്സിന് വേണ്ടി പണിയാം, അല്ലെങ്കിൽ വണ്ടിയോട് ഇപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആൾക്കാരും വണ്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് വണ്ടി പണിയുന്നത്. അപ്പം ഒരു ഷോറൂം കണ്ടീഷനെ കാട്ടി വണ്ടി പണിയാം കഴിഞ്ഞാൽ വണ്ടിയുടെ പെയിൻറ്റ് ഒരുവിധം ഇപ്പം ആവശ്യമില്ല, സ്ക്രാച്ച് ഇല്ല, തുരുമ്പില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഭയങ്കര തിളക്കവും കാര്യങ്ങളില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടുണ്ടാവരുത്. അപ്പോൾ ഈ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എല്ലാ സാധനവും സ്പോക്സ് അങ്ങനെയൊക്കെ വൻ രീതിയിൽ പ്ലേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ തുരുമ്പൊക്കെ ഉള്ളത് നമുക്ക് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ടയേഴ്സ്. ഇപ്പം എല്ലാവരും വിട്ടുപോകുന്ന ആ ഒരു സാധനമാണ്. അതായത് ടയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടയറിൽ ഒരുപാട് കട്ടയുണ്ടെങ്കിലും ഇതിപ്പോൾ ഉണങ്ങി ഒരു മരം പരുവത്തിയിരിക്കുന്ന ടയറാണെങ്കിൽ ഉറപ്പായിട്ട് ഈ MVD ഇൻസ്പെക്ടേഴ്സിന് കണ്ട ഉടനെ തിരിച്ചറിയാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഇപ്പം ചിലവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ പണി കിട്ടുമോ? അപ്പം ഇത് പണി കിട്ടുകയും ചെയ്യാം, കിട്ടാതെ ഇരിക്കുകയും ചെയ്യാം. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പനിയിൽ വണ്ടി എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. അത് എല്ലാവർക്കും അറിയാം, എല്ലാവരെക്കാട്ടി ഉപരി എനിക്കറിയാം. കാരണം ഡിസ്ക് ബ്രേക്ക് കാരണമാണ് ഞാൻ ഒരു പ്രാവശ്യം ഏകദേശം ഒരു 3 ദിവസം ICU കിടന്നത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. പക്ഷേ അതേസമയം ഈ ഡിസ്ക് ബ്രേക്ക് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ICU പോയി കിടക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു മോഡിഫിക്കേഷനായിട്ട് കണ്ടിട്ട് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു വണ്ടി കൊണ്ടുപോകും ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിഫിക്കേഷൻസ് ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ RTOന്റെ കയ്യിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ബ്രേക്കുള്ള ഒരു വണ്ടി ഡിസ്ക് ബ്രേക്ക് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ആദ്യം ഡിസ്ക് ബ്രേക്ക് വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഒരു ടെസ്റ്റിംഗ് അതോറിറ്റി ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബ്രേക്കിൻ്റെ എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ചിലപ്പം ഈ മോഡിഫിക്കേഷൻസിൻ്റെ കാര്യത്തിന് ചിലപ്പോഴൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഫൈൻ അടിച്ചേക്കാം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വണ്ടി സ്റ്റോക്കായിട്ട് കൊണ്ടുപോയി കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് ഇത്. ചേംബറൊക്കെ വെച്ച് പോകുന്നു, വണ്ടിക്ക് ആവശ്യമില്ലാതെ കുറേ സൗണ്ട് ഉണ്ട്, ഫ്ലൂട്ട് കട്ട് ചെയ്താൽ പോകുന്നു, എന്തായാലും RTO വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സൗണ്ടോ എന്തെങ്കിലും കൂടുതലാണ്, പിന്നെ അത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ചേംബറാണെന്ന് മനസ്സിലാവുകയാണ്, അത് ഉറപ്പായിട്ട് പണിയും, ആ ടെസ്റ്റ് ക്ലിയർ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കാതെ പോവുക, സ്റ്റോക്ക് തന്നെ വെച്ചുകൊണ്ട് പോകണം. പിന്നെ അടുത്തതുള്ളതെന്ന് പറയുന്നത് വണ്ടിയുടെ ഇലക്ട്രിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്നത് എല്ലാ RTOയും ചെക്ക് ചെയ്യുന്നതാണ്. അതായത് മെയിനായിട്ട് നിങ്ങളുടെ ഹെഡ്ലൈറ്റിനകത്ത് ഡിമ്മും ബ്രൈറ്റും എന്തായാലും കത്തണം, ഇൻഡിക്കേറ്റേഴ്സ് 4 കത്തണം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഹോൺ എന്തായാലും അവർക്ക് അടിക്കുമ്പോൾ വർക്ക് ചെയ്യണം, പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ലൈറ്റ് കത്തണം, പാർക്കിംഗ് കത്തിക്കുമ്പോൾ പാർക്ക് ലൈറ്റ് കത്തണം, മീറ്ററിലുള്ള ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അവർ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ, അതായത് പാർക്ക് ഇടുമ്പോൾ ബാക്കിൽ ടെയിൽ ലൈറ്റ് കത്തും, പിന്നെ അതേസമയം ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്തണം, ഇൻഡിക്കേറ്റേഴ്സ് 4 കത്തണം, ഹോൺ വർക്ക് ചെയ്യണം, പിന്നെ ഹെഡ്ലൈറ്റ് ലോയും ഹൈയും കത്തിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയും എന്തായാലും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ബാറ്ററി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കത്തില്ല, പക്ഷേ ബാറ്ററി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും. ചിലപ്പോൾ വണ്ടി കിട്ടിയത് ഹോൺ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ബാറ്ററി എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്, വേണോ വേണ്ട. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെക്കാനിക്കലി വണ്ടിക്ക് ആവശ്യമില്ലാത്ത ശബ്ദങ്ങളോ ബഹളോ വല്ലതും ഉണ്ടോ എന്ന് അവർ നോക്കും. പിന്നെ വേറെ ഇപ്പോഴത്തെ പുതിയൊരു പരിപാടി, ഒരു ട്രെൻഡ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്തി ഒരു മാറ്റ് ബ്ലാക്ക് പറത്തി വിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാക്കും, ഇപ്പോഴത്തെ RTOയിലെ ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളെ എന്നെയും പോലെയുള്ള ആൾക്കാരാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടികളെ കുറിച്ച് നല്ല ഡീറ്റെയിൽസ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഉടായ്പ പണിയായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും അവരത് ടെസ്റ്റ് ക്ലിയർ ചെയ്യും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള കളർ, ഇപ്പോൾ ഫ്ലൂറസെൻറ്റ് കളേഴ്സ്, പിങ്ക്, പിന്നെ അത് കഴിഞ്ഞ് ഓറഞ്ച്, അങ്ങനെയൊക്കെ കുറച്ച് ഭയങ്കര എടുത്ത് എറിക്കുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സൊക്കെ ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആൾക്കാർക്ക് ഈ വണ്ടി ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ചിലപ്പം അതൊരു പ്രശ്നമായേക്കാം. നിങ്ങളിപ്പം ഒരു കളർ അടിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര വൃത്തികേടായിട്ടാണ് എന്തായാലും അത് RTOക്കോ അങ്ങനെ തോന്നും. അതുകൊണ്ട് മാക്സിമം ഒരു കണ്ണിൽ പെട്ടെന്ന് എടുത്തടിക്കുന്ന കളേഴ്സായിട്ട് ഒരു വണ്ടിയും കൊണ്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ മിക്കവാറും അതും ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട് നമ്മളുടെ ഒരു RX എന്ന് പറയുന്നത് 36 സ്പോക്കാണ്, അതായത് കമ്പികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഷോഗണിലും അത് തന്നെ. അപ്പോൾ ഈ 36 കമ്പി 72 കമ്പിയാണ്. ഇതെന്ന് പറയുന്ന പണ്ട് US ഉള്ള ഹാർലി ബൈക്സിനകത്ത് കാണുന്ന ഒരു പാറ്റേൺ ആക്കുന്നു. അത് കാരണം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഹബ്ബ് അതെന്ന് പറയുന്നത് അലുമിനിയമാണ്. അലുമിനിയം എന്ന് പറയുന്ന വലിയ ആരോഗ്യമുള്ള ഒരു മെറ്റലല്ല. സത്യം പറഞ്ഞാൽ അലുമിനിയമിൻ്റെ ഒരു ബാർ നിങ്ങൾക്ക് ഒരു 2-3 അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ അതിൻ്റെ ആരോഗ്യം. അപ്പോൾ ഈ ചെറിയ കരം കുറഞ്ഞ ആ ഹബ്ബിൻ്റെ ആ ഒരു ലിപ്പിലാണ് ഈ സ്പോക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തടുത്തടുത്ത് നമ്മളിങ്ങനെ ഡ്രിൽ ചെയ്ത് പോയി അഡീഷണൽ സ്പോക്സ് വെക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 40 സ്പീഡ് പൊട്ടും, ഒരു 20 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോക്സ് പൊട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. വണ്ടിയുടെ ഹബ്ബിനകത്ത് ഈ കമ്പി കൂട്ടൽ പരിപാടികളൊന്നും ചെയ്യാം. അപ്പം നമ്മൾ രണ്ട് മേജർ ടോപ്പിക്സാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഒന്നാമത്തത് പേപ്പർ വർക്ക്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഒരു വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളെ പോലെ തന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു RTO ഏജൻറ് വഴിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെല്ലാം കൈക്കൂലിക്കാരായ കൊണ്ടല്ല, അങ്ങനെ അവരല്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ തലമുറയിലുള്ള പയ്യന്മാരെന്ന് പറയുന്നത് അവരെല്ലാവരും എന്ന് പറയുന്നത് ഈ മറ്റേ കമ്മീഷണറിലെ സുരേഷ് ഗോപിയുടെ ഒക്കെ സ്റ്റൈലാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 100-200 ഒരു വണ്ടിക്ക് കൈക്കൂലി കിട്ടിയിട്ട് അവർക്ക് ഒരു ഒന്നും നേടാനില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, പക്ഷെ കൂടുതലും ആൾക്കാരിപ്പോൾ അങ്ങനത്തെ അല്ല. അപ്പോൾ അവർക്ക് ഈ ഏജൻറ് വഴി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RTOക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് ഉപരി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഒരു RTOനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പണിയല്ല. അവർക്ക് വണ്ടികളുടെ റീടെസ്റ്റ്, പുതിയ വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാഫിക്കിൽ ആൾക്കാരെ പിടിക്കുക, പിന്നെ മറ്റേ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെറിയ പണിയൊന്നുമല്ല. പിന്നെ അതുകൂടാതെ അവർക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഉണ്ടോ? അപ്പോൾ ശരാശരി ഒരു RTO എംപ്ലോയി എന്ന് പറയുന്ന രാവിലെ ഈ പറയുന്ന പോലെ കറക്റ്റ് 9 ഓഫീസിൽ കയറി കഴിഞ്ഞാൽ 6 അയാൾക്ക് ഇറങ്ങുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള സമയമൊക്കെ കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അതനുസരിച്ച് പെരുമാറാൻ പറ്റും. അപ്പം ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക ഇൻഷുറൻസ് ഉണ്ട്, അപ്പം നിങ്ങൾ ഒരു 10 കവർ
തപ്പിയിട്ട് ഒരു കവറിൽ നിന്ന് ഇൻഷുറൻസ് എടുത്ത് അവർക്ക്. അപ്പം അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമയവും പോയി, അവർ ഫ്രസ്ട്രേറ്റഡായി. അടുത്ത പൊല്യൂഷൻ അവിടെ, അതേപോലെ നിങ്ങൾ കുറേ സ്ഥലത്ത് തപ്പുന്നത് കാണുന്നില്ല. പോയി സാറേ ഞാൻ ഇപ്പോൾ വണ്ടി കാറിലുണ്ട്, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കാറിൽ പോയി തപ്പുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് ശരിക്കും സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇവർക്ക് ഒരു ഓർഡർ ഉണ്ട്, അതായത് ആദ്യം RC അങ്ങനെ ഇൻഷുറൻസ് പൊല്യൂഷൻ അങ്ങനെ ഒരു കറക്റ്റ് ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ ഓരോ ഏജന്റിന് ഒരു RTO അല്ലെങ്കിൽ ഒരു MVD ഇൻസ്പെക്ടർ എങ്ങനെയാണ് ആ ഒരു സാധനം ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുന്നതെന്ന് ഇവർക്ക് ഓരോരുത്തർക്ക് വരും അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആ ഒരു ഓർഡറിലെടുക്കും. അപ്പോൾ ഈ MVDക്കുള്ള പരിപാടി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അയാൾ ആദ്യം നോക്കും RC, ഓക്കെ RC. അടുത്ത പേജ് മറിക്കുമ്പോഴത്തേക്ക് ഇൻഷുറൻസ്, ഇൻഷുറൻസിനകത്ത് ഈ ഡേറ്റ് വരുന്ന സ്ഥലം അവർ ചിലപ്പം മാർക്കർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ശരി ഡേറ്റ് ഇത്രയും കാലമാണ്, ഈ വണ്ടി തന്നെയാണ്, വണ്ടിയുടെ നമ്പറല്ലോ. അടുത്ത പൊല്യൂഷൻ, പൊല്യൂഷൻ വരുമ്പോൾ പൊല്യൂഷൻ്റെ ഡേറ്റ് അവർ ഹൈലൈറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ നിങ്ങളിപ്പോൾ ആ ഏജൻറ്റിന് കൊടുക്കുന്ന കോപ്പിയോ പൊല്യൂഷൻ്റെ നിങ്ങൾ ഏജൻറ്റിന് കൊടുക്കുന്ന കോപ്പിയോ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. ശരിക്കും ഏജൻസ് അതാണ് ചെയ്യുന്നത്, അവർ ഈ സാധനങ്ങളൊക്കെ കറക്റ്റ് ഓർഡർ വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും കളർ ചേഞ്ച് ഉണ്ടോ, നിങ്ങൾ പറയാം ആ കളർ ചേഞ്ച് ഉണ്ട്, ഇതാണ് കളർ. അതിന് ഒരു ഫോം ഫില്ല് ചെയ്ത് ആ ഫോമിന് കറക്റ്റായിട്ട് അറ്റസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ആ ഫോം RTO സബ്മിറ്റ് ചെയ്തിട്ടാണ് കളർ ചേഞ്ച് നിങ്ങളുടെ RCയിൽ വരുന്നത്. ആ ഒരു പ്രൊസീജിയർ ഏജന്റിന് കറക്റ്റായിട്ട് അറിയാം. RTO ഓഫീസർ ആ ഒരു പേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഏജന്റ് പറയാം സാറേ ഇത് ബ്ലാക്ക് വണ്ടിയായിരുന്നു, ഇവരിപ്പോൾ ബ്ലൂ അടിച്ചതാണ്, അത് കളർ ചേഞ്ചിൻ്റെ ഡോക്യുമെൻ്റാണ് ഈ കാണുന്നത്. ഒരു RTO ഏജന്റ് എന്ന് പറയുന്നത് ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാ റൂൾസും എല്ലാ കാര്യങ്ങളും അവർ സത്യം പറഞ്ഞ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്താ കുറവുകളുള്ള, എന്ത് ചോദ്യം ഈ ഡോക്യുമെൻ്റ് കാണുമ്പോൾ വരാം എന്നുള്ള കാര്യം അവർക്ക് ആദ്യം പറയാൻ പറ്റും. നോക്കിയിട്ട് അവർ ഉടനെ പറയും സാറേ ഇത് നടക്കും, ഇത് നടക്കണമെങ്കിൽ ഇന്ന സാധനം, ഇല്ലെങ്കിൽ പറയും സാറേ ഇത് നടക്കും, ഇത് ഞാൻ കൊണ്ടുവന്ന്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു തുക കൊടുത്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ മെനക്കേട് തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം അതാണ് വേറൊരു അപ്പം ക്ലിയർ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. RTO ഏജൻറ്റ് എന്തിനാണ് യൂസ്? അപ്പം വെറുതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെനക്കേടാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് RTO ഏജൻറ്റ് ഇല്ലാതെ നിങ്ങൾ തന്നെ പോകാം. കുറേ റൂൾസ് ഉണ്ട്, ഈ റൂൾസ് എല്ലാം കൂടെ അവിടെ അവർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പം നമ്മളുടെ വണ്ടികൾ എന്ന് പറയുന്നത് എല്ലാം പഴയ വണ്ടികൾ, തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കും. എങ്ങനെ ഇരിക്കുന്ന വണ്ടിയിലും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ ഏത് രീതിയിൽ വെച്ചാണ് ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഏജൻറ്റ് വഴി പോകുന്നത്. അപ്പം മൂന്ന് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കാര്യം വണ്ടിയുടെ പേപ്പർ, രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ, മൂന്നാമത്തത് യൂസേജ് ഓഫ് എൻ ഏജൻറ്റ്. ഈ മൂന്ന് സാധനങ്ങളുമാണ് നമുക്കൊരു വണ്ടി ശരിക്കും റീടെസ്റ്റ് ചെയ്ത് കിട്ടാൻ ഹെൽപ്ഫുൾ ആവുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഫോർമാറ്റിലാണ്, നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.